ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടിപൊളി ഒരു ടോയ് വീഡിയോ ആയിട്ടാണ് വന്നത്. അതായത് നമ്മളുടെ മാച്ച് ബോക്സ് ഉപയോഗിച്ചൊരു അടിപൊളി ടോയ് ഉണ്ടാക്കിയെടുത്തേക്കാണ്. അപ്പം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കമൻറ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്തുള്ളത്. അപ്പോൾ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം പ്രകാരം ഒരു കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കാനെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പർ നമ്മൾ ഒരു മാച്ച് ബോക്സ് ഉപയോഗിച്ചിട്ട് കുറച്ചധികം മാച്ച് ബോക്സിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് വീഡിയോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അമർത്തിട്ട് ഒന്നെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്ന ഒന്ന് ഫോളോ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടല്ലേ. രണ്ട് ചാനലിനെ പറ്റി പിടിത്തരാം. ചാനലിൻ്റെ പേര് ആദ്യത്തെ ചാനലിൻ്റെ പേര് ടെല്ലസ് വ്ളോഗ്സ്, അതുപോലെ രണ്ടാമത്തെ ചാനലിൻ്റെ പേര് അൻഷ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടിപൊളി ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ചാനലാണ്. കാരണം അടിപൊളി വീഡിയോസാണ് നല്ല അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കൂടുതൽ വീഡിയോസുകൾ ഇനിയും ഈ ചാനലിലുണ്ടാവും കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ ആ ലിങ്കിൽ കയറിയിട്ട് ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വിട്ടേക്ക് പോവാം. അപ്പോൾ മനസ്സിലാക്കി, നമ്മൾ ടോയ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മാക്സ് ബോക്സുകൾ വേണം കേട്ടോ. ആ മാക്സ് ബോക്സിൻ്റെ ഉള്ളിലത്തെ മാസ്റ്റിക്കുകളൊക്കെ ഇല്ലേ, അടുത്ത് നമുക്ക് വെളിയിലേക്ക് ഇടാം. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാ മാക്സ് ബോക്സിൻ്റെ ഉള്ളിലത്തെ മാസ്റ്റിക്കുകൾ എടുത്തിട്ട് ഇതേപോലെ പുറത്തേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ആ മാസ്റ്റിക്കുകളൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം രണ്ട് മാക്സ് ബോക്സ് എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ശേഷം നമ്മളൊരു ഫ്ലക്സ് ക്വിക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് എടുക്കട്ടെ നോക്കിയാൽ ഇതേപോലെ. അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ മൂന്ന് മാക്സ് ബോക്സ് എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ആ മൂന്ന് നമുക്ക് ഒട്ടിച്ചും എടുത്ത് എടുക്കാം. അപ്പോൾ മനസ്സിലാക്കി, നമ്മളുടെ ഫസ്റ്റ് ബേബിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ രണ്ട് ഒട്ടിച്ചെടുത്ത മാക്സ് ബോക്സ് ഇതേപോലെ വെച്ചിട്ട് അതും നമ്മൾ കൂട്ടിയൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല മാതിരി ഒട്ടിച്ചെന്ന് നോക്കിയാൽ ഇതുപോലെ ഇരിക്കട്ടെ കാണേ കേട്ടോ, അടിപൊളി ചെയ്തിട്ടാണ്. അതിനുശേഷം നമുക്ക് വേറൊരു മാക്സ് ബോക്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ പോർഷൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിലത്തെ പോർഷൻ്റെ സെൻറ്ററും കട്ട് ചെയ്തിട്ട് ശേഷം ആ ഉള്ളിലത്തെ പോർഷൻ ഇതിലേക്ക് തന്നെ ഇതേപോലെ ഒന്ന് വെച്ചങ്ങ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ കട്ട് ചെയ്ത പോർഷനില്ലേ, അത് ഈ ഒരു വശത്ത് വെച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം വേറൊരു മാക്സ് ബോക്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ പോർഷനിൻ്റെ ഈ ഒരു വശത്ത് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശം കട്ട് ചെയ്യേണ്ട ഇതേപോലെ ഒന്ന് ചീന്തിങ് എടുത്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കട്ടെ കാണാൻ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഈ ഒരു വശം നോക്കിയിട്ട് നമ്മൾ ഏകദേശം ഒരു ഈ ഒരു മാർക്ക്, അതായത് നമ്മൾ പകുതിൻ്റെ മേലെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു കത്രങ്ങ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ആ ഒരു പീസ് നോക്കിയാൽ ഈ ഒരു വശത്ത് ഇതേപോലെ ഒന്ന് ചെരിച്ചങ്ങ് വെച്ചിട്ട് അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് കൊടുക്കണം. അപ്പോൾ ഫ്ലക്സ് ക്വിക്ക് ഉപയോഗിച്ചിട്ട് നല്ലമാതിരി എല്ലാ വശം അതിൻ്റെ ചുറ്റുവശം നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി പീസില്ലേ, അത് ഈ വശത്ത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അതും നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ആ പേപ്പറില്ലേ, അത് കത്ര ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നോക്കിയാൽ ഇതുപോലെ ആയിരിക്കട്ടെ കാണാൻ. അതിനുശേഷം മാക്സ് ബോക്സിൻ്റെ മുകളിലത്തെ പോർഷനില്ലേ, അത് ഇതേപോലെ ഒരു മൂന്നെണ്ണം നമുക്ക് എടുക്കണം കേട്ടോ. എന്തായാലും തുറന്നെടുത്തിട്ട് ഇതേപോലെ കത്ര ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് മറ്റേ ഭാഗം നോക്കിയാൽ ഇതേപോലെ ചീന്തെടുത്ത് കഴിഞ്ഞാൽ നോക്കിയാൽ ഇതേപോലെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു മൂന്ന് പീസ് നമുക്ക് ആദ്യം തന്നെ എടുത്ത് എടുക്കണം കേട്ടോ. അതിനുശേഷം അതിലത്തെ രണ്ട് പീസുകൾ ഇതേപോലെ വെച്ചിട്ട് അത് നമുക്ക് ഫ്ലക്സ് ക്വിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അതിനുശേഷമേ നമ്മൾ ആ മൂന്നാമത്തെ പീസില്ലേ, ആ മൂന്നാമത്തെ പീസ് എടുത്തിട്ട് ഈ ഒരു വശത്ത് ഇതേപോലെ ചെരിച്ചങ്ങ് വെച്ചിട്ട് അതും നമ്മൾ ഫ്ലക്സ് ക്വിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കാം കേട്ടോ. ഓക്കെ, ഒട്ടിച്ചെടുത്ത് നോക്കിയാൽ ഇതുപോലെ ഒരുക്കട്ടെ കാണാൻ കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ നോക്കി ഇതേപോലെ നമുക്ക് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. ഈ ഒട്ടിക്കാറോ പീസ് നേരത്തെ കട്ട് ചെയ്ത പീസ് ഒന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ രണ്ട് സൈഡിലും വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചങ്ങ് എടുക്കണ്ടോ നോക്കിയാൽ ഇപ്പോൾ രണ്ട് സൈഡിലും ഒട്ടിച്ചെടുത്ത് നോക്കി ഇതുപോലെ ഇരിക്കട്ടോ. ഇത് നമ്മൾ എക്സ്ട്രാ വരുന്ന പീസില്ല, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിരിക്കണ്ട. അപ്പോൾ കട്ട് ചെയ്യുക, രണ്ട് വശം നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മോൾ വശത്ത് നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ സ്ലോപ്പ് ചെയ്യുന്ന പോലെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നോക്കിയാൽ. അപ്പോൾ നോക്കി ഫ്രണ്ട്സ്, ഇപ്പോൾ രണ്ട് ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി രണ്ട് ഭാഗം കട്ട് ചെയ്തെന്ന് നോക്കിയാൽ ഇതുപോലെ ഇരിക്കട്ടെ കാണേ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്ത് ഇതേപോലത്തെ ഒരു പോർഷൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ചിട്ടൊന്ന് ഔട്ടിറ്റങ്ങ് കൊടുക്കണം കേട്ടോ. തല ഇഷ്ടം നിൽക്കുന്ന പീസുകളൊക്കെ ഇതേപോലെ കത്ര ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ നോക്കിയാൽ. അതിനുശേഷം നമുക്ക് ഇതേപോലെ അതിൻ്റെ അടിവശത്തായിട്ട് ഇതേപോലെ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് നോക്കി ഇതുപോലെ ആക്കി എടുക്കുക. എന്നിട്ട് ആ പോർഷൻ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ആ പോർഷൻ്റെ ബാക്ക് വശത്ത് ഇതേപോലെ ഒന്ന് തള്ളി കയറ്റി കൊടുക്കട്ടെ ഫുള്ളായിട്ട്. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കട്ടെ നോക്കി. ഒട്ടിച്ചെടുത്ത് നോക്കി അടിപൊളിയായിട്ട് നോക്കി സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്ക് വശത്ത് എടുത്തത് ആ സംഭവം ഒന്ന് പൊന്തിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്ക് വശത്ത് ഇതേപോലെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ രണ്ട് സ്ട്രോകൾ എടുത്തിട്ട് ആ രണ്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചങ്ങ് കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് നന്നായിട്ട് ഇത് ഒട്ടിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ രണ്ട് സ്റ്റിക്കുകൾ എടുത്തിട്ട് ആ സ്റ്റിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കട്ടെ. എന്നിട്ട് ഇതേപോലത്തെ വേറൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ തെറ്റത്ത് ഇതേപോലെ ഒരു പേപ്പർ ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് അത് നമുക്കൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കുക. എന്നിട്ട് ആ ഒട്ടിച്ചെടുത്ത സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് തള്ളിങ്ങ് വെക്കണം കേട്ടോ. എന്നിട്ട് ഈ നേരത്തെ ഒട്ടിച്ച രണ്ട് സ്റ്റിക്കുകളും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കാം കേട്ടോ.
അപ്പം മെസ്സൊക്കെ എൻ്റെ ഈ ഒരു തലയ്ക്ക് ഞാൻ വേറൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ആ സ്റ്റിക്കിൻ്റെ ബാക്ക് വശത്ത് ഒരു പേപ്പറും വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഉറപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അതങ്ങനെ ഒട്ടിച്ചെടുത്തത്. അപ്പം നോക്കി അത് തിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം പ്രകാരം ഇതിങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തെടുത്തത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ പോർഷൻ്റെ ഏറ്റടിയിൽ മൂന്ന് വശത്തായിട്ട് ഇതേപോലെ ഫെവിക്കോൾ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലത്തെ മൂന്ന് സ്ട്രോകൾ അങ്ങ് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മൂന്ന് ഫെവിക്കോൾ വെച്ചോടുത്ത് ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ കാർബോൺ ഷീറ്റ് കട്ട് ചെയ്ത് നമുക്ക് ടയറുകളായിട്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലത്തെ പോർഷൻ എട്ടെണ്ണം അടിയിലത്തെ പോർഷൻ എട്ടെണ്ണം പിന്നെ രണ്ട് ചെറിയ പോർഷനുകളും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ നോക്കി ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് അത് നമുക്ക് വെവിക്കുക ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേപോലത്തെ മൂന്ന് സ്റ്റിക്കുകൾ എടുത്തിട്ട് അതിലൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഈ ഒരു വശത്ത് ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം അതും നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെങ്കിൽ എടുക്കുന്നുണ്ട് നമുക്ക് ഇതേപോലെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഈ സ്ട്രോ പോരാണ്ടിരിക്കാൻ ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് എന്നിട്ട് ഈ സ്ട്രോയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ടയറുകൾ നോക്കി ഇതേപോലെ ഒന്ന് ഇട്ടങ്ങ് കൊടുക്കണം കേട്ടോ. അപ്പോൾ മൂന്നിൽ ഇട്ടെടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റും ആ ടയറുകളൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം നോക്കി ഇതേപോലെ ആയിരിക്കട്ടെ കാണാൻ നോക്കിയാൽ നമ്മളുടെ ടയറുകളുടെ വർക്ക് ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ട അടിപൊളിയായിട്ട് നമ്മൾ ടയറത് തയ്യാറായി കഴിഞ്ഞിട്ടാ. അതിനുശേഷം ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ടേ നമുക്ക് ഇതിൻ്റെ മോൾ വശത്തില്ലേ അത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ട്രക്കിൻ്റെ ഫുൾ വർക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ നമ്മൾ ആ സംഭവം തിരിക്കുമ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീൻസൊക്കെ നമ്മുടെ ടോയുടെ ഫുൾ വർക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ നമ്മൾ പെയിൻറ്റ് അടിച്ച് അടിപൊളിയാക്കിയിട്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പെയിൻറ് അടിച്ചിട്ടോ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എനിക്കറിയണ പോലെ ഞാൻ പെയിൻറ് അടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ രീതിയിലൊക്കെ ഇനി ഡിസൈൻ ചെയ്തോ അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഈ സംഭവം നമുക്കിത് മുകളിലേക്ക് ഇങ്ങനെ ആക്കുമ്പോണ്ട ഹൈഡ്രോളിക് സിസ്റ്റത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മുന്നെടുത്ത് നിന്ന് കളിച്ചാലേ. അപ്പോൾ എന്തൊക്കെ ഓടിക്കുമ്പോൾ അടിപൊളിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിട്ടില്ല റൈറ്റ് തന്നെ കേട്ടോ. അടിപൊളൊരു ടോയറ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ മസ്റ്റായിട്ട് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ രീതിയിലൊക്കെ തന്നെ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ പക്ഷേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുക അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒട്ടിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഫെവിക്കൊക്കെ വെച്ച് തന്നെ. അപ്പോൾ എനിവേ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടേർത്ത് നിന്നും ബെൽബട്ടില്ല ജസ്റ്റ് അനുഭവം ചെയ്തിട്ട് ഞാറിന്ന് പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.